നമസ്കാരം. എനിക്ക് ഒരുപാട് പേര് വിഷമിച്ച് മെസ്സേജ് അയച്ച് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. അവർ ലോൺ എടുത്ത് അതിൻ്റെ അടവ് മുടങ്ങുമ്പോൾ, അതിപ്പോൾ ബാങ്കിൽ നിന്നായിക്കോട്ടെ, മൈക്രോ ഫിനാൻസിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്നായിക്കോട്ടെ, ഇവിടെ നിന്നൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ അടവ് മുടങ്ങുമ്പോൾ ഇവർ ഫോൺ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, അത്രയധികം ഹറാസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ അനാവശ്യ വർത്തമാനങ്ങൾ പറയുന്നു. അപ്പോൾ ഇതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് മാസം മുമ്പാണ് RBI ഇൻസ്ട്രക്ഷൻ ഈ വിഷയം സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. യോർ വക്കീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വകാര്യ ബാങ്കുകൾ, ബ്ലേഡുകാർ, മൈക്രോ ഫിനാൻസുകാർ, അതുപോലെ മറ്റ് പല ബാങ്കുകളും, അതുപോലെ തന്നെ ഓൺലൈൻ ലോൺ ആപ്പുകൾ നടത്തുന്നവർ, ഇവരൊക്കെ ഈ ലോൺ റിക്കവറിക്ക് വേണ്ടിയിട്ട് പല ഏജൻസികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏജൻസിക്കാർ ഈ ലോൺ എടുത്ത് കുടിശ്ശിക വരുത്തിയ ആൾക്കാരുടെ പുറകെ കൂടി അവരെ കൊണ്ട് ഏത് വിധത്തിലെങ്കിലും ഈ ലോൺ തുക അല്ലെങ്കിൽ കുടിശ്ശിക വരുത്തിയ തുക തിരിച്ചടപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പുറകെ കൂടി അത്രയധികം ഹരാസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് തന്നെ മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയായിരുന്നു, ഒരു കുടുംബത്തിന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ലോൺ റിക്കവറി പ്രൊസീഡിങ്സ് നടത്തിയത് രാത്രിയായിരുന്നു. അപ്പോൾ രാത്രി തന്നെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സംഭവം ഉണ്ടായത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏജൻസികൾക്ക് ബാങ്കുകാർ തന്നെ ലോൺ അടപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷനും ഇവർക്ക് കിട്ടാറുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഏത് വിധേന ഒരു മനസ്സിലും ഇല്ലാത്ത രീതിയിൽ ആൾക്കാരോട് പെരുമാറുന്നുമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ മൈക്രോ ഫിനാൻസുകാർ അതുപോലെ തന്നെ ഓൺലൈൻ ലോൺ ആപ്പുകളിൽ നിന്നുമൊക്കെയാണ്. അപ്പോൾ ഇവർ ലോൺ അടയ്ക്കാത്തവരുടെ പുറകേ കൂടിയിട്ട് അവരെ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇടുക, അതുപോലെ ഇവരുടെ ഫോൺ കോൺടാക്ട്സ് എടുത്തതിന് ശേഷം ഇവരുടെ ഫ്രണ്ട്സിനെയും അതുപോലെ റിലേറ്റീവ്സിനെയും വിളിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, അത്രയധികം ഹരാസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹരാസ്മെൻറ്റ് നിങ്ങൾക്ക് നേരിടേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ രാവിലെ 8 മണിക്ക് മുൻപും അതുപോലെ വൈകിട്ട് 7 മണിക്ക് ശേഷവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടിശ്ശിക വരുത്തിയതിൻ്റെ പേരിൽ നിങ്ങളെ ഫോൺ വിളിച്ച് ഒരു കാരണവശാലും ഫോൺ വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല എന്ന് RBI ഇൻസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല തവണയും റിസർവ് ബാങ്ക് ഇതുപോലെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ ബാങ്കുകാർ മുഖവിലേക്ക് എടുക്കാത്തത് കൊണ്ട് ഇത്തവണ റിസർവ് ബാങ്ക് അത് കുറച്ചുകൂടെ കർശനമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെഗൈൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ബാങ്കിൻ്റെ ലൈസൻസ് വരെ കട്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി മറ്റൊരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത്, ലോൺ എടുത്ത് കുടിശ്ശിക വരുത്തിയ ആൾക്കാരെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ വഴിയോ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മൊറാലിറ്റി ഇല്ലാതാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളോ അത്തരത്തിൽ മെസ്സേജുകൾ അയക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഫോൺ ചെയ്യാനോ ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലർ വിളിച്ചിട്ട് പറയുന്നതാണ്, നിങ്ങൾ ഇന്ന് ലോൺ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ നാളെ വന്ന് നിങ്ങളുടെ വസ്തു ജപ്തി ചെയ്യും. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, അത്തരത്തിലൊന്നും ജപ്തി നടപടി ചെയ്യാൻ സാധിക്കില്ല. ജപ്തി നടപടി ചെയ്യുന്നതിന് അതിൻ്റേതായ പ്രൊസീഡിങ്സ് ഉണ്ട്, അതനുസരിച്ച് മാത്രമേ ജപ്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാതെ അവർ പറയുന്ന രീതിയിലല്ല ജപ്തി നടക്കുന്നത്. അപ്പോൾ ബാങ്കുകാർ ചുമതലപ്പെടുത്തിയ ഏജൻസി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന് തന്നെയായിരിക്കും കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ഉള്ളത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് അധികൃതർക്കും അതുപോലെ ബാങ്കിങ് ഓംബുഡ്സ്മാനും ഒരു പരാതി കൊടുത്തിരിക്കണം. അതുപോലെ അതിൻ്റെ ഒരു കോപ്പി റിസർവ് ബാങ്കിനും അയച്ചിരിക്കണം. ഇനി വീട്ടിൽ വന്ന് അവർ കയ്യാങ്കളി നടത്തുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹരാസ്മെൻറ്റ് ചെയ്യുകയാണ്, ഇനി വീട്ടിലെ സ്ത്രീകളോട് അപമര്യാദയായിട്ട് സംസാരിക്കുകയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ലോൺ അടയ്ക്കാതെ കുടിശ്ശിക വരുത്തി എന്നുള്ള നിലയിൽ അവർ വന്ന് ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അപമര്യാദയായിട്ട് സംസാരിക്കാനോ മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറാനോ ഒന്നും അവർക്ക് യാതൊരു അധികാരവുമില്ല. നിങ്ങൾ ലോൺ അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയാൽ അവർ നോട്ടീസ് തന്നിരിക്കണം. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ മാസം ലോൺ അടവ് മുടങ്ങുമ്പോൾ അപ്പോൾ ഒരു നോട്ടീസ്, അവർ ഡിമാൻഡ് നോട്ടീസ് അയക്കും. അപ്പം തുടർച്ചയായി 3 മാസം നിങ്ങൾ ലോൺ അടയ്ക്കാതെ വരുമ്പോഴാണ് അവർ ജപ്തി നടപടികളിലോട്ട് കടക്കുന്നത്. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് വരുന്ന നോട്ടീസുകളെക്കുറിച്ചും ജപ്തി നടപടികളെക്കുറിച്ചും അതുപോലെ അതിന് എങ്ങനെ പരിഹാരം കാണണം എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.